തൊട്ടേ ആ പെണ്ണ് ഞങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഏലപ്പാറക്കടുത്ത് തറായപ്പോ മുതലാളി പറഞ്ഞിട്ട് ഞാൻ സൈഡ് കൊടുത്തു. മുന്നിൽ കയറി പോകാൻ അവൾക്കും കയറ്റിവിടാൻ ഞങ്ങൾക്ക് ഉദ്ദേശമില്ലായിരുന്നു. രണ്ട് കാറുകൾ ഒരുപോലെ ആയപ്പോ അവള് മുതലാളിക്ക് നേരെ കൈവീശി, കയ്യിലിരുന്ന് റിമോട്ട് കൺട്രോളിൽ അമർത്തി. പിന്നെ പിന്നെ ഒരു കുട്ടി തടി. അതാണ് എന്റെ ഓർമ്മ. എന്തു തോന്നുന്നു കണ്ടിട്ട്? എനിക്കെന്തു തോന്നാൻ, ഈ അവസ്ഥയിൽ അധികം കിടന്ന് നരയിക്കാതെ ആള് പോയല്ലോ, അത് തന്നെ വലിയ കാര്യം. അതല്ലടാ, ഈ ഇതിൽ ഞാൻ എവിടെ നിന്ന് തുടങ്ങണം? ബാലഗംഗാധരൻ നിന്നോ അതോ ദക്ഷയിൽ നിന്നോ? നേര് പറഞ്ഞ അക്കാര്യത്തിൽ ഞാനൊരല്പം കൺഫ്യൂസ്ഡാ. അത്യാവശ്യമായിട്ട് എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു ഇതുപോലെ എന്തെങ്കിലും പുതിയ പുകിലുമായിട്ടായിരിക്കും വിളിക്കുന്നതെന്ന്. എനിക്ക് പണി തന്ന് നിനക്ക് മതിയായില്ലേ ശ്രീ? ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടില്ലടാ, നീ പിന്നിലുണ്ടെങ്കിൽ എനിക്കതൊരു വലിയ കോൺഫിഡൻസ്. പക്ഷേ എനിക്കത് അങ്ങനല്ല. ആ യൂസഫിന്റെ കേസോട് ഞാൻ പറഞ്ഞതാ, നിനക്ക് നിന്റെ വഴി, എനിക്ക് എന്റെ വഴി. മഴക്കാലത്ത് അലക്കുകാരൻ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഒരു ലേഖനം തയ്യാറായിക്കൊണ്ടിരിക്കുക ഞാനിപ്പോ. അതുപോലെ ആർക്കും ഉപദ്രവമില്ലാത്ത എന്തെങ്കിലുമൊക്കെ എഴുതി ഞാൻ എന്റെ കാലം കഴിച്ചോളാം. ദയവ് ചെയ്ത് ഉപദ്രവിക്കരുത്. വേണ്ടടാ, ഈ കേസ് അന്വേഷിക്കാൻ എനിക്ക് നിന്റെ ഒരു സഹായം വേണ്ട. കൃത്യമായ പ്ലാനോട് കൂടി തന്നെ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ബാലഗംഗാധരന് പൊളിറ്റിക്സിലും ബിസിനസ്സിലുമുള്ള സകലമായ ശത്രുക്കളുടെയും ലിസ്റ്റ് എന്റെ കയ്യിലുണ്ട്. നീ നോക്കിക്കോ പൊക്കും ഞാൻ എല്ലാത്തിനും. അതിന് എത്ര വലിയ VIP ആണെങ്കിലും. എന്നാ നീ വിവരം അറിയും? എന്റെ ശ്രീ, നീ എടുത്തുചാട്ടം നിർത്തിയിട്ട് കാര്യങ്ങളൊന്ന് വിവേചിച്ചറിയും, എന്നിട്ട് തുടങ്ങുന്നു ഇൻവെസ്റ്റിഗേഷൻ. 100 അധ്യായങ്ങളുള്ള ഒരു നോവലാണ് ബാലഗംഗാധരനെങ്കിൽ 2-3 പേജ് മാത്രം വരുന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് ആ പെണ്ണ് ദക്ഷ. രണ്ടിലേത് വായിച്ചാലും നമുക്കറിയേണ്ടത് ഒരേ കാര്യം. അപ്പൊ പിന്നെ ദക്ഷ എന്ന ഷോർട്ട് സ്റ്റോറിയിൽ നിന്നും തുടങ്ങുന്നതാണ് നല്ലത് അല്ലേ? അതെ. ഇപ്പൊ എനിക്കൊരു കാര്യം ഉറപ്പായി, എന്റെ ഇൻവെസ്റ്റിഗേഷൻ ഞാൻ തുടങ്ങിയിരിക്കുന്നത് കറക്റ്റ് റൂട്ടിൽ തന്നെയാണ്. അത് നീ പോലും അറിയാതെ നിന്നെ കൊണ്ട് പറയിപ്പിച്ച എന്റെ ബുദ്ധി എങ്ങനെയുണ്ടാ? ഇതിനൊന്നും ചവിട്ടേണ്ടത് നിന്നെ അല്ല, നിനക്ക് IPS തന്നോ മറിയാ. പോടാ, പോവാണോ?